ഭാഗ്യവതി എനിക്കൊന്നും കേൾക്കണ്ട ഇപ്പൊ തന്നെ കൂട്ടുകാരികൾ ഒത്തിരി കളിയാക്കുന്നു നിന്റെ വീട്ടിലെന്താ അച്ഛനും അമ്മയ്ക്കും വേറെ പണിയില്ലയെന്നും ചോദിച്ച് എന്താ മോളെ നീ പറയുന്നേ അമ്മയ്ക്ക് എന്താ ഒന്നും മനസ്സിലാകുന്നില്ലേ എനിക്ക് താഴെ രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ അപ്പോഴാണോ ഈ വയസ്സാങ്കാലത്ത് ഗർഭിണിയാണെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രായമെങ്കിലും നോക്കണ്ടേ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടത് മര്യാദയ്ക്ക് മര്യാദക്ക് ചെയ്യുന്നില്ല അപ്പോഴാ ഒരാൾ കൂടി മോളെ അങ്ങനെ പറയല്ലേ വയറ്റിലുള്ള കുഞ്ഞ് അത് കേൾക്കില്ലേ അതിന് വിഷമമാകില്ലേ എന്റെ കണ്ണുകൾ നിറഞ്ഞു ദീ തള്ളെ ഒരക്ഷരം മിണ്ടണ്ട എനിക്ക് വയസ്സ് പതിനെട്ടായി താഴെയുള്ള രണ്ടെണ്ണം പതിനഞ്ചും പന്ത്രണ്ടും ആയി നിൽക്കുന്നു അപ്പോഴാണ് അവർ പേറാൻ തയ്യാറാകുന്നത് കൂട്ടുകാർ എന്നെ അനിയത്തിമാരെയാണ് കളിയാക്കുന്നത് അകത്തിരിക്കുന്ന നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടല്ലോ അവൾ ആദ്യമായാണ് അങ്ങനെ സംസാരിച്ചത് എന്റെ മോളെന്നെ തള്ളയെന്ന് വിളിച്ചിരിക്കുന്നു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല അവൾക്ക് വിഷമം കാണും എങ്ങനെ അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും മൂന്ന് പെൺകുട്ടികളെ പ്രസവിച്ചു ആരോഗ്യം ഉണ്ടായിട്ടല്ല അദ്ദേഹം സമ്മതിക്കില്ല കുടുംബം നിലനിർത്തുവാൻ ഒരാൺകുട്ടി വേണമത്രേ ഈ പ്രായത്തിലും ആ ആഗ്രഹം അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നു ഒരു മോനെ നൽകിയാൽ മക്കളെ എല്ലാവരെയും നന്നായി നോക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ ഡോക്ടർ പറഞ്ഞതാണ് ഇനിയൊരു പ്രസവം വേണ്ട എന്ന് പക്ഷേ ആരോട് ഞാൻ പരാതി പറയും ഈ കുടുംബത്തിൽ വന്നു കയറിയതിൽ പിന്നെ ഞാൻ എത്ര മാറിപ്പോയി നന്നായി പഠിക്കണം ഒരു ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കണം അതുമാത്രമേ എന്നും മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ തലയിൽ എഴുതിയത് തൂത്താൽ പോകില്ലല്ലോ ചില ജന്മങ്ങൾ അങ്ങനെയാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും കുഴിയിൽ മൂടി പതിനെട്ടാം വയസ്സിൽ എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ചു അമ്മായിയമ്മയും അമ്മായിയപ്പനും മാത്രമല്ല ഈ വീട്ടിലെ പ്രശ്നക്കാർ ഒരാൺകുട്ടിക്ക് വേണ്ടി നിർബന്ധിക്കുന്ന രണ്ട് നാത്തൂന്മാരും കൂടിയുണ്ട് എനിക്ക് അവർക്ക് രണ്ടു പേർക്കും രണ്ട് ആൺകുട്ടികൾ വീതമാണുള്ളത് അത് വെറുതെ അങ്ങനെ ആയതല്ല ഉണ്ടായ പെൺകുട്ടികളെ അവർ രണ്ടുപേരും വയറ്റിലേക്കൊന്നുകളഞ്ഞില്ലേ ഭാഗ്യമില്ലാത്ത പെൺകുട്ടികൾ ഞാൻ മാത്രം ഭാഗ്യമില്ലാത്തവളായി പോയി എന്നാണ് അവർ പറയുന്നത് ആൺകുട്ടികളെ പറ്റില്ലെങ്കിൽ നിർഭാഗ്യവതിയാകുമോ പെൺകുട്ടികൾ വീടിന് ഐശ്വര്യമല്ലേ അവർ എന്തിനും പോന്നവരല്ലേ പുറത്ത് പെൺകുട്ടികളെ പൊക്കിപ്പറയുന്ന പലരും അകത്ത് അങ്ങനെയൊക്കെ ആയിരിക്കോ ഇന്നിപ്പോൾ മകളുടെ മുൻപിൽ എൻ്റെ തലകുനിഞ്ഞു പക്ഷേ അവൾക്കറിയില്ലല്ലോ എൻ്റെ അവസ്ഥ എന്നെപ്പോലെ ആർക്കും വരാതിരിക്കട്ടെ അങ്ങനെ ആ ദിവസം വന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് എൻ്റെ രാജകുമാരിയെ കിട്ടി ഭാഗ്യം കെട്ടവളെന്ന് ഭർത്താവ് ഉറപ്പിച്ചു എങ്കിലും സന്തോഷത്തോടെ അവളെയും കൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറി അമ്മായിയമ്മ എൻ്റെ മകളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല അവരും ഒരു സ്ത്രീയല്ലേ ഭാഗ്യത്തിന് മക്കൾ വന്നു അവളെ കുളിപ്പിച്ചു എതിർപ്പ് കാണിച്ച മൂത്ത മകൾ പോലും കുഞ്ഞിനെ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല അതെനിക്ക് വലിയ ആശ്വാസമായി കാലം കടന്നുപോയി പിന്നീടൊരു ഗർഭത്തിന് എന്തോ അദ്ദേഹം എന്നെ നിർബന്ധിച്ചില്ല ഞാനും സന്തോഷിച്ചു പെങ്ങന്മാരുടെ ആൺമക്കളുടെ മഹത്വം പറയുവാൻ മാത്രം അദ്ദേഹം വാ തുറന്നു അമ്മായിയമ്മയും അമ്മായിയപ്പനും അതുപോലെയല്ലേ ഓരോന്ന് ഓതി കൊടുക്കുന്നത് പെങ്ങന്മാർ വീട്ടിൽ വരുന്നത് തന്നെ അവരുടെ മക്കളുടെ വീരവാദം പറയുവാനാണ് എൻ്റെ മക്കളും നന്നായി പഠിക്കുന്നുണ്ട് പക്ഷേ അതാർക്കും അറിയണ്ട ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പെങ്ങന്മാരുടെ മക്കൾ പഠിക്കുന്നത് എൻ്റെ പെൺമക്കളെ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ വിട്ടു അതിന് കാരണമുണ്ട് അവരെ പഠിപ്പിക്കുവാൻ പണം വെറുതെ കളയണ്ട കെട്ടിച്ചയക്കുവാനും പണം വേണ്ടേ പിന്നെ പഠിപ്പിച്ചാൽ നമുക്കെന്ത് ഗുണം കണ്ടവന്മാരല്ലേ അവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഗുണം അനുഭവിക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അതിനെ തുണയ്ക്കുവാൻ ആളുകൾ വേറെ ഉണ്ടല്ലോ വീട്ടിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് എങ്കിലും അത് ഞാൻ സഹിച്ചു സാരമില്ല എന്ന് പിന്നെയും ഞാൻ കരുതി എവിടെ പഠിച്ചാൽ എന്താണ് പഠിക്കുവാൻ താല്പര്യമുള്ളവർ എവിടെ പഠിച്ചാലും ഉയരത്തിലെത്തും അവർക്ക് വേണ്ട മനോബലം അത് ഞാൻ നൽകും പെങ്ങന്മാരുടെ മക്കൾക്ക് അദ്ദേഹം വാനോളം കൊടുക്കും സ്കൂൾ തുറക്കുമ്പോൾ പുതിയ കുപ്പായം ബാഗുകൾ എല്ലാം അദ്ദേഹം തന്നെ വാങ്ങിക്കൊടുക്കും പക്ഷേ എൻ്റെ കുട്ടികളെ അദ്ദേഹം അവിടെയും തിരിച്ചു നിർത്തി പുതിയ ഉടുപ്പ് അവരും ആശിക്കില്ലേ എൻ്റെ മക്കളെ ഞാൻ ആശ്വസിപ്പിക്കും ഈ പുതിയ കുപ്പായമോ ബാഗോ അല്ല വലുത് പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം അത് മതി നമുക്ക് അവർ മനസ്സില്ല മനസ്സോടെ അതനുസരിച്ചു എൻ്റെ മക്കളെ കണ്ടവൻ്റെ അടുക്കളയിലിട്ട് ഞാൻ നരകിപ്പിക്കില്ല അവർ എന്നെപ്പോലെ ഒരിക്കലും ആകരുത് കാലം എന്റെ കഷ്ടപ്പാടിനുള്ള ഉത്തരം തരും അതെനിക്ക് ഉറപ്പായിരുന്നു ദാ നാത്തോൻ വന്നിട്ടുണ്ട് നീ കുറച്ച് പൈസ എടുത്തു കൊടുത്തേക്കു ഞാനിപ്പോൾ വരാം അവൾക്ക് പരാതി പറയുവാനേ നേരം കാണൂ അദ്ദേഹം നീരസം കാണിച്ചു സ്വന്തം മക്കളെ സ്നേഹിച്ചില്ല എന്ന കുറ്റബോധം അദ്ദേഹത്തിനുണ്ട് അതിന് അവർ കൂടെ ഉത്തരവാദികളാണ് എന്നുള്ള തോന്നൽ ഇപ്പോൾ അവരെ അദ്ദേഹത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു ഞാനെന്തായാലും അതൊന്നും അവരോട് കാണിക്കാറില്ല എന്താ നാത്തൂനെ സുഖമല്ലേ അവർ ഒന്ന് മൂളി നാത്തൂന്മാരുടെ ആൺമക്കളൊക്കെ പഠിച്ചു ജോലി നേടി വിവാഹവും കഴിച്ചു പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ മാതാപിതാക്കളെ വേണ്ട എല്ലാം ദൈവം നൽകിയ ശിക്ഷ പെൺമക്കളെ വയറ്റിൽ വെച്ച് കൊല്ലുന്നവർ അത് കുറച്ചൊക്കെ അനുഭവിക്കണം എൻ്റെ മക്കളും പഠിച്ചു നാല് ഡോക്ടർമാർ നാലാമത്തെ കുട്ടി പഠിച്ചിറങ്ങിയ സമയത്ത് പത്രത്തിലൊക്കെ ആ വാർത്ത വന്നിരുന്നു അതോടെ നാട്ടുകാർ മൊത്തം എന്നെ അഭിമാനത്തോടെ നോക്കുവാൻ തുടങ്ങി നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും വീട്ടിൽ നിന്നൊരാൾ വേണം എന്നായി ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കിയവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു മക്കളിൽ മൂന്നു പേർ ഇപ്പോൾ വിദേശത്ത് കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുന്നു അവരെല്ലാവരും ഈ അമ്മയെ എപ്പോഴും വിളിക്കും കാര്യങ്ങൾ അന്വേഷിക്കും കിട്ടിയ മരുമക്കളും നല്ലവർ ഇളയ മകൾ മാത്രം പഠനം കഴിഞ്ഞിട്ട് വീട് വിട്ടു പോയിട്ടില്ല അവൾ ആദ്യമേ പറഞ്ഞു എനിക്ക് വിദേശത്തുള്ള പയ്യൻ വേണ്ട ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുവാൻ കഴിയുന്ന ദൂരത്തിൽ എന്നെ അയച്ചാൽ മതി അവളുടെ മനസ്സ് പോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലിയുള്ള പയ്യൻ വന്നു അവളെ കെട്ടി അവളും ടെസ്റ്റ് പാസ്സായി ജോലിയിൽ കയറി ഇപ്പോൾ അമ്മായിയമ്മയും അമ്മായിയപ്പനും വയസ്സാകാലത്ത് അവൾ മരുന്നു കൊടുത്താലേ കഴിക്കൂ എന്നായിരിക്കുന്നു അദ്ദേഹവും ഒരുപാട് മാറിപ്പോയി സ്ത്രീധനമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും ഒന്നും വാങ്ങാതെ അവരുടെ വിദ്യാഭ്യാസവും സ്വഭാവവും കണ്ട് നല്ല പയ്യന്മാർ വന്ന് കെട്ടിക്കൊണ്ടുപോയി അവിടെ അദ്ദേഹം രണ്ടാമതായി തോറ്റു മക്കൾ ഡോക്ടർമാർ ആയപ്പോഴേ അദ്ദേഹം തോറ്റിരുന്നു എൻ്റെ മുന്നിൽ കാരണം ആ വിജയത്തിനു മുൻപിൽ എൻ്റെ പട്ടിണിയും ഉണ്ടായിരുന്നു ഒരിക്കൽ നാല് പെൺമക്കളെ പറ്റതിനെപ്പറ്റി എന്നെ കളിയാക്കിയവർ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അതുതന്നെയല്ലേ ഞാൻ കാലത്തിനായി കാത്തുവച്ച മറുപടിയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ